വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഐ എൽ ടി എസിൻ്റെ സ്പീക്കിംഗ് സെക്ഷനെക്കുറിച്ചാണ് ഐ എൽ ടി എസ് സ്പീക്കിംഗ് ഐ എൽ ടി എസ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതൊരു സെപ്പറേറ്റ് ഡേ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് പേപ്പറാണ് നമുക്ക് ഡബ്ല്യു എൽ ആർ സെക്ഷനാണ് ഒരു ദിവസം നടക്കുന്നത് നമ്മൾ ഓൾറെഡി ഇൻട്രോ സെക്ഷൻ്റെ അകത്ത് ഒരു ഐഡിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് തന്നെ സ്പീക്കിംഗ് സെക്ഷനിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്ക് സ്പീക്കിംഗ് സെക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ത്രീ ഡിഫറെന്റ് പാർട്സ് ആണുള്ളത് ഈ ത്രീ ഡിഫറെന്റ് പാർട്സിലേക്ക് വരുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ഇൻട്രോ സെക്ഷൻ ഉണ്ട് ഇൻട്രോ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സെയിം ലൈക്ക് നമ്മൾ ഈ ഒ ഇ ടി എക്സാംസിനൊക്കെ ആണെങ്കിലും മറ്റ് എക്സാമുകൾക്കും നമ്മള് വാമപ്പ് സെക്ഷൻ എന്ന് പറയും അതായത് നമ്മൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് കുറച്ച് അഡാപ്റ്റബിൾ ആകാൻ വേണ്ടി പെട്ടെന്ന് ഒരു റൂമിലേക്ക് കയറി ചെല്ലുന്നു ഒരു എക്സാമിനർ മാത്രം ഇരിക്കുന്നു നമ്മൾ കുറച്ച് ബ്ലാങ്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനുമായിട്ടൊന്നും പൊരുത്തപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പ് സെക്ഷൻ പോലെ എന്നാൽ മാർക്കിംഗ് ക്രൈറ്റീരിയയിൽ പെടുത്താത്ത ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ ഇൻട്രോ സെക്ഷൻ എന്ന് പറയുന്നത് സോ വിൽ ആസ്ക് എബൗട്ട് യുവർ നെയിം നാഷനാലിറ്റി ആൻഡ് ഓൾ നമ്മളുടെ പേര് ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് വാട്ട് എബൌട്ട് യുവർ പ്ലേസ് വേർ ആർ യു കമ്മിങ് ഫ്രം അല്ലെങ്കിൽ വേർ ആർ യു ഫ്രം ഈ രണ്ട് ക്വസ്റ്റനും തമ്മിലുള്ള ഡിഫറൻസും കൂടി ഒന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ വേർ ആർ യു ഫ്രം എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹോം ടൗൺ നമ്മുടെ ബേർത്ത് പ്ലേസിനെ പറ്റിയാണ് നമ്മളിവിടെ നിന്നുള്ളവരാണ് സോ ഞാനാണെങ്കിൽ പറയാം ഐ ഫ്രം കോട്ടയം ബിക്കോസ് ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് എന്ന് പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട് സോ ഐ ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് ഐം ഫ്രം കോട്ടയം സോ ഇതാണ് കോൺസെപ്റ്റ് ഹോം ടൗൺ ആണ് നമ്മൾ വേർ ആർ യു ഫ്രം എന്നുള്ള ഒരു കോൺസെപ്റ്റില് പറയുന്നത് ബട്ട് വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രസൻറ്റ് മൊമെന്റിൽ എവിടെ നിന്നാണ് വന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നമ്മളിപ്പോൾ ഹോം ടൗണിൽ തന്നെ താമസിക്കുന്നവരാകണമെന്നില്ല അല്ലേ അല്ലെങ്കിൽ നമ്മുടെ എക്സാം ചിലപ്പം നമ്മൾ ടെസ്റ്റ് ഡേറ്റ് എടുത്തേക്കുന്ന മറ്റൊരു ടൗണിലാണെങ്കിൽ മേ ബി നമുക്ക് അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിക്കാം റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിക്കാം ആ ദിവസം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വേർ ആർ യു കമ്മിങ് ഫ്രണ്ട് സോ ഈ രണ്ട് കോൺസെപ്റ്റും തമ്മിൽ നിങ്ങൾക്ക് മാറി മാറിപ്പോകരുത് അപ്പോൾ ഇങ്ങനെ നമ്മളോട് പ്ലേസ് റിലേറ്റ് ചെയ്തിട്ട് ഒപ്പം തന്നെ നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ നമ്മുടെ ഐ എൽ ടി എസിൻ്റെ എക്സാമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടാണ് അപ്പോൾ പാസ്പോർട്ടൊക്കെ ക്രോസ് ചെക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈം ാണ് നമ്മൾ ഇൻട്രോ സെക്ഷൻ എന്ന് വിളിക്കാം അപ്പം ഇതൊരു ജസ്റ്റ് ഒരു വാമം സെക്ഷൻ തന്നെയാണ് ഒരിക്കലും മാർക്കിംഗ് ക്രൈറ്റീരിയക്കകത്ത് പെടുന്നതല്ല എന്ന് എന്നുവെച്ചുകൊണ്ട് നമ്മളിത് കംപ്ലീറ്റ്ലി നമുക്ക് ഇത് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റില്ല നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ബിഹേവ് ചെയ്യണം നമ്മളിതൊരു ഫോമൽ എക്സാം എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ നമ്മളൊരു സാധാരണ ഒരു ഫോമൽ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ വേണം നമ്മൾ ഈ ഒരു എക്സാമിനെ കൈകാര്യം ചെയ്യാൻ ബിക്കോസ് പലപ്പോഴും പറയാറുണ്ട് അല്ലേ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മൾ ബിഹേവ് ചെയ്യണം നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനൊക്കെയുള്ള സ്പേസ് ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ഇതെല്ലാം ഫോമൽ ആയിരിക്കണം എന്നുള്ള നിബന്ധനയും ഉണ്ട് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വുക്ക് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ടുള്ള ഫ്രേസുകളും വേർഡ്സും എക്സ്പ്രഷൻസും ഒക്കെ വിട്ട് കളഞ്ഞിട്ട് ഹൈലി ആയിട്ട് തന്നെ ഈ ഒരു ടെസ്റ്റിനെ അപ്പിയർ ചെയ്യാൻ വേണ്ടിയും കൂടെ നോക്കണം ഇനി നമ്മളുടെ റിയൽ എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരൊരു ഓഡിയോ റെക്കോർഡർ ഓൺ ചെയ്യുന്നുണ്ട് ഇന്ന ദിവസം ഇന്ന കാൻഡിഡേറ്റ് ഇന്ന എക്സാമിനോട് സോ എബൌട്ട് ദ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം അവർ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ റിയൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ത്രീ ഡിഫറെൻറ്റ് പാർട്ട്സ് ആണുള്ളത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ദ പാർട്ട് വണ്ണിനെ നമ്മൾ ഇൻ്റർവ്യൂ സെക്ഷൻ എന്നാണ് വിളിക്കുന്നത് വളരെ ഷോർട്ടായിട്ടും സിമ്പിളായിട്ടും ഉള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു അവർ പേഴ്സണൽ പ്രിഫറൻസ് നിങ്ങളുടെ ായിട്ടുള്ള ഇഷ്ടങ്ങൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ കോറിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എബൌട്ട് യുവർ ഫേവറേറ്റ് കളർ വോട്ട് ടൈപ്പ് ഓഫ് ഡ്രസ് യു ലൈക്ക് ടു വിയർ അല്ലെങ്കിലും അവർക്ക് ചോദിക്കുക എബൗട്ട് യുവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻസ് ചോദിക്കാം ലാസ്റ്റ് വീക്കെൻഡ് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാം ഓക്കെ എബൌട്ട് യുവർ ഹോളിഡേ പ്ലാൻസ് ചോദിക്കാം എബൌട്ട് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഫുഡ് ഹാബിറ്റ്സ് ഫേവറേറ്റ് ആനിമൽ വാട്ട് യു ലൈക്ക് എബൌട്ട് യുവർ കൺട്രി വാട്ട് എബൌട്ട് ദ ക്ലൈമറ്റ് ഇൻ യുവർ കൺട്രി അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് എന്നാൽ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസും കൂടെ നോക്കി നമ്മളോട് ചോദിക്കുന്ന വളരെ ഷോർട്ടായിട്ടും സിമ്പിളായിട്ടും ഉള്ള ക്വസ്റ്റിൻ കാറ്റഗറീസ് ആണ് നമ്മൾ പാർട്ട് വണ്ണിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് കഥകൾ പറയേണ്ട കാര്യമില്ല യു നീഡ് ടു സ്റ്റിക്ക് ഓൺ യുവർ ആൻസർ വിത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ എപ്പോഴും തന്നെ വൈ 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 എന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനേഴ്സ് കൂടുതലും ചോദിക്കുന്നതായിട്ട് ഒക്കെ കംപ്ലയിന്റ് ചെയ്യാറുണ്ട് നമ്മൾ നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ആൻസർ അവർക്ക് കിട്ടാതെ വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് അവർക്ക് വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതായിട്ട് വരുന്നത് സോ എപ്പോഴും നിങ്ങൾ കൊടുക്കുന്ന ആൻസർ കംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക ഞാൻ ഇപ്പോൾ ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ള ആ ഒരു പേർട്ടിക്കുലർ റീസണും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിരിക്കണം ദെൻ ഓൺലി വി ക്യാൻ സീ ദാറ്റ് ദാറ്റ് ആൻസർ ഈസ് കംപ്ലീറ്റ് അല്ലേ ഇല്ലെങ്കിൽ അതിൽ നിന്ന് അവർ വീണ്ടും എന്താ വൈ യു സ്വഡ് ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ വോട്ട് ഇസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ് അവർക്ക് വൈ വൈ ക്വസ്റ്റ്യൻസ് ഡെഫിനെറ്റ്ലി ചോദിക്കാൻ ഉള്ള സാധ്യത നമ്മൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഡെഫിനെറ്റ്ലി ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും കൊടുക്കുക എന്ന് വെച്ചാൽ ഒത്തിരി പറയേണ്ടത് ഒരു മാക്സിമം ടു ടു ത്രീ ലൈൻസിൽ നിങ്ങൾക്കിവിടെ ആൻസർ ചെയ്യാം ഓക്കെ ദെൻ കമ്മിങ് ടുവേർഡ്സ് പാർട്ട് ടൂ സെക്ഷൻ പാർട്ട് ടൂ സെക്ഷനെ നമ്മൾ ഇൻഡിവിജ്വൽ ലോങ് ടേൺ എന്നാണ് വിളിക്കുന്നത് നമ്മൾ കാൻഡേറ്റ് മാത്രമാണ് സംസാരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണിത് ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ ക്യൂ കാർഡ് സെക്ഷൻ എന്നും വിളിക്കും നമുക്കൊരു ക്യൂ കാർഡ് തരും ക്യൂ കാർഡ് സ്പെഷ്യാലിറ്റി നിങ്ങൾ എല്ലാവരും തന്നെ ക്യൂ കാർഡിനെ പറ്റി അവെയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ക്യൂ കാണ്ട് സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം നമുക്കൊരു മെയിൻ ക്വസ്റ്റ്യനും കാണും നമുക്ക് കുറച്ച് സബ് ക്വസ്റ്റ്യൻസും കാണും ഈ മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള കീസ് ആണ് നമ്മളുടെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ദ പാർട്ടി വിച്ച് യു അറ്റൻഡ് ലാസ്റ്റ് ടൈം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് വെൻ വാസ് ദ പാർട്ടി ഈ വെയർ വാസ് ദ പാർട്ടി ഹു ആൾ വെയർ വിത്ത് യു ഹൗ യു ഫെൽറ്റ് അബൌട്ട് ദ പാർട്ടി എന്നൊക്കെ പറഞ്ഞൊരു നാലഞ്ച് ക്വസ്റ്റൻസ് ഉണ്ടാവും അപ്പം ഈ നാല് ക്വസ്റ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഇലോബറേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ മെയിൻ ക്വസ്റ്റ്യൻ ഉള്ള ആൻസർ ആകും ഓക്കെ ഇനി ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്യൂ കാർഡ് തരും ചില എക്സാമിനേഴ്സ് കാർഡ് നമ്മുടെ നേരിട്ട് കയ്യിൽ തരും ചിലർ അവർ തന്നെ അത് വായിച്ചു തരുമായിരിക്കും ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ കയ്യിൽ തരുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ ക്യൂ കാർഡിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നാല് സബ് ക്വസ്റ്റിനാണ് മോസ്റ്റ് പ്രോബ്ലി നമ്മൾ കാണുന്നത് വൺ മിനിറ്റ് ടൈം ആണ് നമുക്ക് പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് ഈ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ടു മിനിറ്റ്സ് ടോക്കിന് വേണ്ടിയാണ് വൺ മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം ടു മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം ഓക്കെ അപ്പോൾ ഈ സംസാരിക്കുന്ന ടൈമിൽ ഈ നാല് ബുള്ളറ്റിങ് ക്വസ്റ്റനും ഈ ടോക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക സിസ്റ്റമാറ്റിക്കലി മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ ചുമ്മാ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ പെറുക്കി സംസാരിക്കുന്നതിലും നല്ലത് എപ്പോഴും സിസ്റ്റമാറ്റിക്കലി തന്നെ മൂവ് ഓൺ ചെയ്യുന്നത് ആണ് അപ്പോൾ വോട്ട് പറഞ്ഞതിന് ശേഷം വെണ്ണിലേക്ക് വരിക ശേഷം വേറിലേക്ക് വരിക അങ്ങനെ സിസ്റ്റമാറ്റിക്കലി മൂവ് ഓൺ ചെയ്യാൻ നോക്കുക ഇപ്പം ചിലർക്ക് ഈ ഒരു വിത്തിൻ ടു മിനിറ്റ്സ് ഇതെല്ലാം കവർ കവറാകുമോ എന്നുള്ള ഡൗട്ട് ഉള്ളവർ കാണും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വൺ മിനിറ്റിനുള്ളിൽ സബ് ക്വസ്റ്റൻസ് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷനിലേക്ക് പോകാം പക്ഷെ അതിലും കുറച്ചും കൂടെ നല്ലത് ഈ ഒരു ടു മിനിറ്റ്സ് ഓഫ് ടൈമിനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഒരു ക്യൂ കാർഡ് എടുക്കുന്നു നമ്മൾ ഈ ടൈമർ സെറ്റ് ചെയ്യുക ഒപ്പം റെക്കോർഡറും കൂടി ഓൺ ആക്കി വെക്കുക കാരണം ഈ ടൈമർ സെറ്റ് ചെയ്ത് സംസാരിച്ച് കേ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു രണ്ട് മിനിറ്റ് എപ്പോൾ തീരും എന്നുള്ളത് നമുക്ക് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാകത്തുള്ളൂ ഓക്കെ നമ്മുടെ ബ്രെയിൻ അത് ഗ്രാബ് ചെയ്യത്തുള്ളൂ യാ ഇറ്റ്സ് ഗോയിങ് ടു ബി എൻഡ് രണ്ട് മിനിറ്റ് അവസാനിക്കാറായി ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരത്തുള്ളൂ സോ ഡെഫിനറ്റ്ലി എപ്പോഴും റെക്കോർഡർ ഓൺ ആക്കി വെക്കുക ഒപ്പം തന്നെ ടൈമറും കൂടെ ഓണാക്കി വെക്കുക ഓക്കെ ടൈമർ ഓൺ ആക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടൈമിനെ പറ്റിയുള്ള ഒരു അവേർനെസ് നമുക്ക് കിട്ടാൻ റെക്കോർഡർ ഓണാക്കി വെക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ബേസിക് ഇംഗ്ലീഷ് ഉള്ളവരാണ് മലയാളീസ് ലാംഗ്വേജസ് പഠിക്കാൻ എപ്പോഴും ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് ലോകത്തിലെല്ലായിടത്തും തന്നെ മലയാളീസ് ഉള്ളത് ഓക്കെ അപ്പോൾ അതിന് ഒരു ഒരു പ്രത്യേക കഴിവ് എപ്പോഴും മലയാളീസിനുണ്ട് സൊ ഡെഫിനറ്റ്ലി നമുക്കൊരു ബേസിക് ലാംഗ്വേജ് ഉള്ളവരാണ് അപ്പം നമുക്കിപ്പോൾ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തത് നമ്മൾ തന്നെ കേൾക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ആ പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയായില്ല ഈ അവിടെ ഞാൻ കുറച്ച് ലാഗിങ് എടുത്തു അത്രയും പോസ് അവിടെ വേണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഓട്ടോ കറക്റ്റ് ചെയ്യാം നമുക്ക് തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസരം കൂടിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നത് സോ ഡെഫിനറ്റ്ലി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ആ സമയത്ത് അവരൊരു കട്ട് ഷീറ്റ് പേപ്പറും അപ്പോൾ ഒരു പെൻസിൽ അല്ലെങ്കിൽ പെൻ എന്തേലും അവരുടെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരിക്കും ബിക്കോസ് നമ്മൾ ഇതൊന്നും കൊണ്ടല്ല പോകുന്നത് ഓക്കെ സ്പീക്കിങ്ങിൻ്റെ ദിവസം നമ്മൾ പോകുന്നത് നമ്മുടെ പാസ്പോർട്ടും മാത്രം കൊണ്ടിട്ടാണ് ഓക്കെ ബാക്കിയുള്ള എക്സാമിനൊക്കെ ആണെങ്കിൽ നമ്മൾ പാസ്പോർട്ടിൻറ്റോടൊപ്പം തന്നെ നമ്മുടെ ഡിക്ലറേഷൻ ഫോം അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കളർ പ്രിന്റ് ഒക്കെ കയ്യിൽ വെക്കാറുണ്ട് ബട്ട് നമ്മൾ സ്പീക്കിംഗ് ദിവസം പോകുന്നത് നമ്മുടെ പാസ്പോർട്ട് മാത്രമായിട്ടാണ് അപ്പം മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഒരു പേപ്പറും പെന്നും ഒക്കെ തരാറുണ്ട് ഈ ഒരു വൺ മിനിറ്റ് ടൈമിൽ നമുക്ക് വേണ്ടുന്ന നോട്ട്സ് നമുക്കതിൻ്റെ അകത്ത് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അതുപോലെ ഈ ഒരു പേപ്പറിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം നോക്കാവുള്ളൂ മൂന്ന് പ്രാവശ്യം നോക്കാവുള്ളൂ എന്നുള്ള റൂൾസ് ഒന്നുമില്ല നിങ്ങൾക്ക് എത്ര ടൈം വേണേലും നോക്കാം കാരണം എപ്പോഴും എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന പിള്ളേരുണ്ട് ബട്ട് ഇറ്റ്സ് നോട്ട് എ മാറ്റർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ ചെയ്യുന്നത് നമ്മൾ നോക്ക് ഓക്കെ നമുക്കറിയാമല്ലോ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പോസ് ഇല്ലാതെ സംസാരിക്കാൻ വേണ്ടിയാണ് നമുക്കുള്ള ഒരു ടൂളാണിത് അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇടയ്ക്കൊന്ന് നോക്കുക എന്താണ് എൻ്റെ അടുത്ത പോയിൻ്റ് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലാഗിങ് ഇല്ലാതെ അല്ലെങ്കിൽ പോസ് ഇല്ലാതെ നമുക്ക് അവിടെ സംസാരിച്ച് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ഒരു കാർഡ് നമ്മുടേതായിട്ടുള്ള പോയിൻറ്റ്സ് ഐഡിയാസ് ഒന്നും നമ്മൾ വിട്ടുപോകാതെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒപ്പം തന്നെ ഇത് പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ എഴുതാൻ വേണ്ടി നോക്കുക അതായത് ഈ ഒരു വൺ മിനിറ്റ് ടൈം പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക ചുമ്മാ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഥ പോലെ എഴുതി വെച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം നോക്കുമ്പം ഞാൻ എന്താ പറഞ്ഞത് ഇനി എന്നാ പറയാനുള്ളത് എന്നൊക്കെയുള്ള ഒരു അവേർനെസ് നമുക്ക് വേണമല്ലോ അപ്പോൾ ചില സമയത്ത് അങ്ങനെ എഴുതി വെക്കുന്ന പിള്ളേരുമുണ്ട് അപ്പം എന്തു പറ്റും നമ്മൾ തന്നെ കുറച്ചു നേരം നോക്കിയിരിക്കേണ്ടി വരും അതിൻ്റെ അകത്ത് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത് അപ്പം തന്നെ കുറച്ച് പോസ് അവിടെ വീഴും സോ എപ്പോഴും ഇത് പ്രോപ്പർ ആയിട്ട് തന്നെ ഈ കാർഡ് അറേഞ്ച് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ചെറിയ ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പറാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ലോങ് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അത് നാലായിട്ട് ഡിവൈഡ് ആവും അപ്പം നാല് സബ് ആണ് നമുക്കുള്ളത് സോ നമുക്ക് ഓരോ കോളത്തിലും നമുക്ക് ഉള്ള പോയിന്റുകൾ ബുള്ളറ്റിംഗ് പോയിന്റ് ഇട്ട് പ്രസന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ പേപ്പർ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ട് പോരാനൊക്കെ പറയുന്ന എക്സാമ്പിളേഴ്സാണ് കൂടുതൽ പണ്ടത്തെപ്പോൾ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവർക്ക് അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ എത്രത്തോളം സിസ്റ്റമാറ്റിക്കലായിട്ടാണ് ആ പ്രസൻറ്റേഷൻ റെഡിയാക്കിയത് അല്ലെങ്കിൽ ആ ടോക്കിന് വേണ്ടി റെഡി ആയത് എന്ന് ഈ പേപ്പറ് കാണുമ്പോൾ മനസ്സിലാവും സോ അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ ഈ ടു മിനിറ്റ്സ് ടോക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ചാടി കയറി Today i like to talk about or i would uh, like to talk about or i'm taking this opportunity to talk about ഇതൊക്കെ നമ്മുടെ ക്ലീഷേ ഡയലോഗുകളാണെന്ന് പറയാം അപ്പം ഇങ്ങനെ നമ്മൾ ജമ്പ് ചെയ്ത് ആ കാർഡിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് ആ ഒരു കാർഡിൻ്റെ മെയിൻ കോൺസെപ്റ്റ് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ ഇപ്പോൾ അവർ സ്പോർട്സ് ഓറിയൻറ്റ് ചെയ്ത് വാട്ടർ സ്പോർട്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നോർമലി നമുക്ക് സ്പോർട്സിലുള്ള ഇൻട്രസ്റ്റിനെ പറ്റി നമുക്കൊരു ജനറൽ ഐഡിയ അവിടെ കൊടുക്കാം ആദ്യം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വാട്ടർ സ്പോർട്സുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്കിലേക്ക് വരാം എപ്പോഴും സിസ്റ്റമാറ്റിക്കലി തന്നെ

എന്ന് പറയുന്ന സമയത്ത് വേണം നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലാതെ ഒരിക്കലും നിങ്ങളായിട്ട് നിങ്ങളുടെ ആൻസർ അപ്പ് ചെയ്തിട്ട് ആ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയല്ല എപ്പോഴാണോ അവരുടെ ഭാഗത്തുനിന്ന് ഓക്കെ നൗ വി ക്യാൻ മൂവ് ഔണ്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞ് അവർ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് ടിൽ ദാറ്റ് ടൈം യു നീഡ് ടു ടോക്ക് ഓക്കെ ഒരിക്കലും കൺക്ലൂഡ് ചെയ്ത് നിർത്തണം എന്നുള്ള നിബന്ധന നമുക്കില്ല ഇറ്റ്സ് നോട്ട് എ ക്രൈറ്റീരിയ പക്ഷേ എല്ലാ സബ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വേണം സംസാരിക്കാൻ ഇനി നമ്മുടെ പാർട്ട് ത്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ട് ത്രീനെ നമ്മൾ ട്യൂ വേ ഡിസ്കഷൻ എന്നാണ് വിളിക്കുന്നത് എക്സാമിനേഴ്സും കാൻഡിഡേറ്റ്സും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് കൂടുതലും നമ്മൾ ക്യൂ കാർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യൂ കാർഡ് ഒരു വാട്ടർ സ്പോർട്സ് ആണെങ്കിൽ നിങ്ങളോട് സ്പോർട്സ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്ഡോർ ഇൻഡോർ ഗെയിംസിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റൻ വേണേലും അവർക്ക് ഫോളോ അപ്പിൽ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളോടൊരു പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യൂ കാർഡ് വന്നെങ്കിൽ പിന്നെ നിങ്ങളോട് സെലിബ്രേഷൻ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം അപ്പം ക്യൂ കാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് ത്രീ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി നോക്കണം നമ്മൾ പാർട്ട് വണ്ണിലൊക്കെ പറഞ്ഞല്ലോ എപ്പോഴും ഒരു ചെറിയ ആൻസർ എക്സാക്റ്റ് ആൻസർ അതിനൊരു എക്സ്പ്ലനേഷൻ ഇവിടെ ആ എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി ഒന്ന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നോക്കുക ഓക്കെ ഇറ്റ്സ് നോട്ട് ലൈക്ക് പാർട്ട് വൺ പാർട്ട് വണ്ണിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടുന്ന ഭാഗമാണ് പാർട്ട് ത്രീ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടെ ഇമ്പ്രസീവ് ആയിരിക്കും നമ്മൾ ഒരു ഫോർ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രതീക്ഷിക്കാറുള്ളൂ ഇനി നിങ്ങളോടൊരു രണ്ട് ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചു എന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്താ എനിക്ക് മുന്നേ കയറി ഇറങ്ങിയവർ പെട്ടെന്ന് ഇറങ്ങി എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് നമ്മളോട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യുക ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കാം ഇതുവരെ എനിക്ക് പറയാൻ പറ്റിയില്ല ഇച്ചിരി കൂടെ നന്നായിട്ട് എനിക്ക് പറയാനുള്ള ഒരു അവസരമായിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റിനെയും ഡീൽ ചെയ്യാൻ വേണ്ടി അപ്പം അത് വലിയൊരു മാറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല സോ നമുക്ക് ചിലപ്പോൾ ആദ്യം കയറി ചെല്ലുമ്പോൾ ഞാൻ ഉപയെ പറഞ്ഞ പോലെ നമ്മളൊന്ന് ബ്ലാങ്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ കുറച്ച് ഒരു വൺ മിനിറ്റൊക്കെ സംസാരിച്ചല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഓക്കെ ആവും പിന്നെ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഓപ്പൺ അപ്പ് ആകാൻ വേണ്ടി പറ്റും അപ്പം ഓരോ വെസ്റ്റിനെയും നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കരുതുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്പീക്കിംഗ് ടെസ്റ്റ് ഡേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ ദിവസമാണ് നിങ്ങൾ വേണം സംസാരിക്കാൻ വേണ്ടി എക്സാമിനർക്ക് ഒരുപാട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുക ബട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സേഫ് സൈഡ് ആയിട്ടിരിക്കാനും കൂടെ നോക്കുക ഒരു കാസ്റ്റിനെയോ റിലീജിയനെയോ കൺട്രീനെയോ ഒന്നും ക്രിറ്റിസൈസ് ചെയ്യാതെ എപ്പോഴും സേഫ് ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനും കൂടെ നോക്കുക സോ ദാറ്റ്സ് ഇറ്റ് അപ്പം നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം സോ സ്റ്റേ ടൂൺ ഫോർ ദാറ്റ് ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെലൈക്കൻ നിയർ ബൈ ടു ഗെറ്റ് നോട്ടിഫൈഡ് സോ ഗഡ് ബ്ലസ് യു ആൾ ആൻഡ് സ്റ്റേ ടു